അഭിരുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തേത് നമ്മുടെ ഇത് കുക്കിംഗ് വീഡിയോ അല്ല, ഇന്ന് മക്കളുടെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അവരുടെ ടോയ് ബോക്സ് ആണ്. ഇന്ന് അവരുടെ ടോയ് ബോക്സ് ഒതുക്കലാണ്. അപ്പൊ ഞങ്ങൾ വർഷത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ഈ ബോക്സ് ഒന്ന് ഒതുക്കലുണ്ട്. അവർക്ക് പുതിയ പുതിയ ടോയ്സ് വരുമ്പോൾ പഴയതൊക്കെ ഒഴിവാക്കലുണ്ട്. അപ്പൊ ഇത്തവണത്തേത് നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ ടോയ് ബോക്സ് ഒതുക്കല് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇടാവെന്ന് വെച്ചത്. അവരിവിടെ റെഡി ആയിട്ട് നിൽക്കണ്ട്, എല്ലാം നിലത്തേക്ക് ഇടാൻ പോവാണ്. ഇനി അവർക്ക് വേണ്ടതൊക്കെ എടുത്ത് തിരിച്ച് ബോക്സിലേക്കിടും, ബാക്കി വേണ്ടാത്തതൊക്കെ നമ്മൾ കവറിൽ കെട്ടി കളയാനാണ് വിചാരിക്കുന്നത്. അപ്പം ഇപ്പം അവർ ഒതുക്കാൻ തുടങ്ങാൻ പോവാണേ. അവർ തുടങ്ങിയിട്ടുണ്ട്, ആവശ്യമുള്ളതൊക്കെ തിരിച്ച് ആ ബോക്സിലേക്ക് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ആദിയുടെ ഡയനോസേഴ്സ്, അതിന് കുറേ കളക്ഷൻസ് ഉണ്ട് ഡയനോസേഴ്സിൻ്റെ. അബൂട്ട, ബാക്കി വേണ്ടത് മാത്രം എടുക്കൂ, ബാക്കിയൊക്കെ ഒഴിവാക്കൂ. ആദിയുടെ ഡയനോസേഴ്സിനെയൊക്കെ സെപ്പറേറ്റ് മാറ്റി വെക്കുകയാണ്, അത് സെപ്പറേറ്റ് ഒരു കവറിൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അബൂട്ടനും പാച്ചുവിനും ഒന്നും അറിയണില്ല പ്രത്യേകിച്ച് എന്താ ചെയ്യേണ്ട. അവർക്ക് എല്ലാം ഭാര്യയെടുത്ത് തിരിച്ചു വെക്കണമെന്നുണ്ട്. പാച്ചു എന്തോ തിരിച്ച് ടേബിളുമേ വെക്കുന്നുണ്ട്. ഒരു ക്യാരക്ടറാണ് ഇതിന്ന് വേറെ, അതുപോലെ തന്നെ ഒരു ക്യാരക്ടറായി സിനിമ, സെയിം സിനിമേന്റെ. ഈ ക്യാരക്ടറിന്റെ പേര് ഉഡി. ഇത് രണ്ടെണ്ണം വാക്കി ടോക്കിയാണ്. പുറത്തിറങ്ങിയ ഒക്കെ വേണം അവർക്ക്, പ്രത്യേകിച്ച് അഭയക്കുട്ടനും പാച്ചുവിനും. ആദ്യം അത്ര വലിയ കുഴപ്പമില്ല. ഇത് ഫൈനൈറ്റ് ഫ്രെഡീസ് പറഞ്ഞ ഗെയിമിന്റെ ക്യാരക്ടേഴ്സ് ആണ്. ഇതിന്റെ പേര് ഫ്രെഡി, ഇതിന്റെ പേര് ഫോക്സി. ഇത് ആ ഗെയിമിന്റെ ക്യാരക്ടറാണ്. ഇതിന്റെ പേര് ബോണി. ഇതിന്റെയും ഒരു എണ്ണ പോയി. ഇത് ഫ്രൈഡേ ഇത് 13 എന്ന് പറഞ്ഞൊരു ഹൊറർ ഫിലിമിന്റെ ഒരു ക്യാരക്ടർ ജേസന്റെ മാസ്ക് ആണ്. ഇത് പൊട്ടിപ്പോയേക്കുക, ഇതും ഞങ്ങൾ ഒഴിവാക്കുക. ഇത് ഹാക്കർ മാസ്ക് ആണ്, ഇത് പൊട്ടിപ്പോയേക്കുക, ഇതും ഒഴിവാക്കുക. ഇത് സ്റ്റാർ വാർസ് എന്ന് പറഞ്ഞൊരു സിനിമേന്റെ വാളാണ്, ലൈറ്റ് സേബർ ആണ് ഈ വാളിന്റെ പേര്. ടീനേജ് മ്യൂട്ടൻ നിൻജ ടർട്ടൽ എന്ന് പറഞ്ഞൊരു സിനിമയും ഉണ്ട്, എന്ന കാർട്ടൂണും ഉണ്ട്. ഇതിൻ്റെ അടുത്തുള്ള ഒരു ക്യാരക്ടറിൻ്റെയാണ്. ഇത് റാഫയലാണ് എൻ്റെ പേര്. ഇത് സ്പൈഡർമാൻ്റെ മാസ്ക് ആണ്, വേറൊരു ഹാക്കർ മാസ്ക് ആണ്. എല്ലാം നിരത്തിയിട്ടപ്പോൾ അവർക്ക് തന്നെ അറിയുന്നില്ല ഏതൊഴിവാക്കണം ഏതൊഴിവാക്കണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അവർ. ഇപ്പൊ ഏകദേശം ബോക്സ് ഒതുക്കി കഴിയാറായിട്ടുണ്ട്. അപ്പൊ ഞാനും കൂടിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവര് തന്നെ ആകുമ്പോ ശരിയാവില്ല, വേണ്ടാത്തതൂടെ എടുത്ത് അവര് ഇടും. അത് കാരണം ഞാനും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഏകദേശം ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ
ഇത്രയും ടോയ്സ് ഞങ്ങൾ ഒഴിവാക്കുകയാണ്. ഇതെല്ലാം പൊട്ടി പൊളിഞ്ഞ് ഒരു പരുവായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നും ഇനി എടുത്തു വെക്കണില്ല. അപ്പോൾ ഇതെല്ലാം കവറിൽ കെട്ടിയിട്ട് കളയാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയാണ് ഒഴിവാക്കുന്നത്. ബോക്സിലേക്ക് ഇത്രയാക്കിയിട്ടുണ്ട്. താമസിക്കാതെ ഇത് വീണ്ടും നിറയും. അഭയക്കുട്ടിനിവിടെ അഭയക്കുട്ടൻ്റെ കുറച്ച് ചോയ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് തന്നെ കളിക്കുന്നുണ്ട്. പാച്ചു പാച്ചുവിന് ഇഷ്ടമുള്ള കുറച്ച് ടോയ്സ് എടുത്തിട്ട് ഉള്ള കളിക്കലാണ്. ഇത് ആദിയുടെ കുറെ ഡൈനോസേഴ്സ് ആണ്. ഇത് കാർണിവോർ ആണ്. വെച്ചാൽ മീറ്റ് ഈറ്റർ ആണ്. ഇത് ബ്രക്യോസോറസ് ആണ്. ഇതൊരു ഹെർബിവോർ ആണ്. വെച്ചാൽ മറ്റേ ലീവ്സ് കഴിക്കുന്ന ഒരു ഡൈനോസോർ ആണ്. ഇത് ലോകത്തെ വലിയ ഡൈനോസോർ അല്ല, സെക്കൻഡ് വലുതാണ്. ഫസ്റ്റ് വലുത് അർജന്റീനസോറസ് ആണ്. ഇത് 10 നില ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഉണ്ട്. പിന്നെ സൈസ് 2 സ്കൂൾ ബസ്സിന്റെ ആണ്. ഇത് പാക്കിസെഫലസോറസ് ആണ്. ഇത് ഹെർബിവോർ ആണ്. ഇതിന്റെ തല കണ്ടു, ഇത് റസ്സല് ചെയ്യണത് ഒരു ഡൈനോസോർ ആണ്. ഇത് ടിറക്സ് ആണ്. ഇതൊരു കാർണിവോർ ആണ്. ഇതെല്ലാം ഡൈനോസോർസിന്റെ രാജാവാണ്. ഇത് സ്പൈനസോറസ് ആണ്. ഇതും കാർണിവോർ ആണ്. ഇത് മറ്റേ മീനിനെ കഴിക്കുന്ന ഒരു കാർണിവോർ ആണ്. ഇത് മീന്താനൊക്കെ അറിയാം. ഇത് ട്രൈസെറാടോപ്സ് ആണ്. ഇത് ഹെർബിവോർ ആണ്. ഇത് മറ്റേ ടിറക്സിനെ ഒരു അനിമി ആയിട്ട് കാണുന്ന ഒരു ഡൈനോസോർ ആണ്. ഇത് റെഡാക്ടർ ആണ്. ഇതൊരു പക്കന ഡൈനോസോർ. ഇത് ഫിഷിംഗ് ചെയ്യുന്ന ഒരു ഡൈനോസോർ ആണ്. ഇത് 2 വിലോസിറാപ്റ്റേഴ്സ്. വിലോസിറാപ്റ്റർ ഒരു ഗ്രൂപ്പായിട്ട് ജീവിക്കുന്ന കാർണിവോർ ഡൈനോസോർ ആണ്. ഇത് ഡിപ്ലോട്ടിക്കസ് ആണ്. ഇത് 4th വലിയ ലോങ് നെക്ക് ഡൈനോസോർ ആണ്. ബ്രക്യോസോറസിന്റെ സെയിം ഫാമിലിയിലുള്ള ഡൈനോസോർ ആണ്. ഹെർബിവോർ കൂടിയാണ്. ഇത് പാരസലോറഫസ്. ഇത് ഹെർബിവോർ ആണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇന്ന് പാട്ട് കാണാൻ പറ്റും. ഇതുകൊണ്ട് തലയിലുള്ള ഇതുകൊണ്ട് പിന്നെ ഇന്ന് 2 കാലിലും നടക്കാം, പിന്നെ 4 കാലിലും നടക്കാം. ഇത് ആൻകൈലസോറസ് ആണ്. ഇതിന്റെ വാല് കണ്ടോ, ഇത് ഈ വാല് യൂസ് ചെയ്തെത്തണ മറ്റേ ഡൈനോസോർസിന് ഇടിക്കാന. ഇത് ഹെർബിവോർ ആണ്. ഇത് സ്റ്റെഗസോറസ് ആണ്. ഇത് ഇതിന്റെ പെൽറ്റ് യൂസ് ചെയ്തേക്കണ ചൂട് സമയത്ത് തണുപ്പ് കിട്ടാൻ ഇത് സൺലൈറ്റ് യൂസ് ചെയ്യും, ഇത് കൂളാവാൻ. ഇതും ഹെർബിവോർ ആണ്. ഡൈലോഫസോറസ് ആണ്. ഡൈലോഫസോറസിന്റെ സ്പെഷ്യാലിറ്റി ഇവിടെ മറ്റേ പീകോക്കിന് പുറകെ ഫെതേഴ്സ് വരുത്തല്ലേ, അങ്ങനെ കൊട്ട് ഇതിന് ഫ്രിൽസ് വരും. ഇത് പിങ്ക് തുപ്പനെ വരുത്തരും ഡൈനോസോർ, പോയിസണസ് ഇങ്ക്. ഇത് കാർണിവോർ ആണ്. ഇത് ആലിസോറസ്. ഇത് മറ്റേ ടിറക്സിന്റെ ഒരു ഫാമിലിയിൽ വരുന്ന ഒരു തരം ഡൈനോസോർ ആണ്. പക്ഷെ ടിറക്സിന്റെ വളരെ ചെറുതാണ്. ഇതും കാർണിവോർ ആണ്. ഈ ചെറിയ ഡൈനോസോർസ് കോംപീസ് ആണ്. ഇതിന്റെ സൈസ് ശരിക്കൊരു കോഴികളുടെ സൈസുള്ളൂ. ഇത് മറ്റേ ഇത് കടിക്കുമ്പോൾ നമ്മളുടെ സ്കിന്നൊരു ചെറിയ കീഴും എൻ്റെ പല്ലിന് എന്തോ ഇങ്ങനെ ആസിഡ് ഉണ്ട്.
മക്കളുടെ ടോയ് ബോക്സ് ഒക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരെയും കൊണ്ട് ജസ്റ്റ് ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്, അധികം ചൂടും ഇല്ല, എന്നാൽ അധികം തണുപ്പും ഇല്ല, നല്ലൊരു കാലാവസ്ഥയാണ്. നല്ല രസമുണ്ട് ഇവിടെ വന്നിരിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ അവരുടെ സ്കൂൾ അടച്ചിട്ടുണ്ട്, ഇനി അടുത്ത മാസം പകുതിയോടെ സ്കൂൾ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ജസ്റ്റ് അവരെയും കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് ഷാർജ ബീച്ചിൻ്റെ ഏരിയ ആണ്. ഇവിടെയാണ് പ്രശാന്ത് ഏട്ടനും മോനും എന്ന് നടക്കാൻ വരാറ് രാത്രിയിൽ.
പ്രശാന്ത് ഏട്ടന് അറബിക് സ്വീറ്റ്സായ കുനാഫ വാങ്ങാൻ പോയിരിക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ ഇടയ്ക്ക് കുനാഫ വാങ്ങാറുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ പറയുമ്പോൾ അപ്പം തന്നെ അവർ ഉണ്ടാക്കി തരുന്നതാണ്. നല്ല ചൂടോടെ നല്ല ചീസി ആയിട്ടുള്ള കുനാഫയാണ്. അപ്പോൾ ഇത് പ്രശാന്ത് ഏട്ടൻ പറ്റുന്ന പോലെ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നിട്ട് അവർ ഉണ്ടാക്കുന്നത്. നല്ല ചൂടാണ് ഇത്. നല്ല ചൂടോട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റും. കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് കുനാഫ. പ്രശാന്തായിട്ടും കുനാഫ കഴിക്കാൻ പോവാണ്. ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓവറായിട്ട് മധുരം ഒന്നുമില്ല. അത് കാരണം നമുക്ക് പെട്ടെന്ന് മടുക്കുകയില്ല. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ നല്ല ചീസി ആയിട്ടുള്ള കുനാഫ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്ക് നന്ദി.